Hi, hello, Namaskaram. We have a butterscotch cake in the video. We have a butterscotch cake. We have a little bit of a ഞാനിത് മുൻകൂട്ടി പറയുന്നത് കേട്ടോ പിന്നെ 1.5 കിലോ ഉണ്ടായിരുന്നു നമ്മൾ കേക്ക് ചെയ്തു വന്നപ്പോൾ അപ്പോൾ ആ ക്രഷ് ബദാമൊക്കെ പൊടിച്ചത് അതൊക്കെ കൂടുമ്പോഴാണ് ഈ വെയിറ്റ് കൂടുന്നത് അപ്പോൾ വേണമെങ്കിൽ അത് കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു മുട്ട കുറയ്ക്കുക അപ്പോൾ കറക്റ്റ് 1 കിലോനായിട്ട് കിട്ടണം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കാണ് ഇതിൽ പറയാനുള്ള ഡെക്കറേഷൻ സിമ്പിൾ ആണ് അതുപോലെ നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കിയത് ഞാൻ മുഴുവൻ ഉള്ളിൽ മാത്രം കൊടുത്തിട്ടുള്ളൂ പുറമേ ഒന്നും ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒലിപ്പിച്ച് അങ്ങനെ ഒഴിച്ചിട്ടില്ല അത് കാരണം കൊണ്ട് ഇത്രയ്ക്ക് ഇത്രയും മാത്രമേ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ചെയ്യേണ്ട ഞാൻ രണ്ട് കേക്കിന് കൂടിയിട്ടാണ് ഇങ്ങനെ കൂടുതൽ ചെയ്തത് കേട്ടോ അപ്പോൾ പുറത്ത് കൂടെ അങ്ങനെ ഒഴിക്കാനുള്ളതൊക്കെ വെച്ചാൽ ഇത്രയ്ക്ക് തന്നെ വേണം കേട്ടോ മുകളിൽ ശരിക്കും ഒഴിക്കും സൈഡിൽ കൂടെ ഒഴിക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി ഉള്ളിൽ മാത്രം കൊടുക്കാനാണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി അപ്പോൾ ഞാനിതിൽ പറഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞത് അപ്പം എന്തായാലും കേക്കിൻ്റെ വീഡിയോ കണ്ടു നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഷേപ്പ് ആയിട്ടുള്ള നല്ല കേക്കാണ് അപ്പോൾ കൂട്ടുകാർ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ അതിന് തന്നെ നല്ലൊരു ക്ലിയർ ആയ ബൗളെടുക്കുക ഒരു അരിപ്പ് എടുക്കുക 250 ml ഒരു കപ്പ് മൈദ എടുക്കുക കേട്ടോ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു നുള്ളുപ്പ് ഇത്രയും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ ഒരു 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കുക കേട്ടോ അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അത് അരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും 1 മിനിറ്റോളം തന്നെ ഈ ഒരു മിക്സിങ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ 3 പ്രാവശ്യം ആയിരിക്കണം ഏതെങ്കിലും ഒന്ന് എന്തായാലും ചെയ്തിരിക്കണം നീക്കി വെക്കുക 4 മുട്ട എടുക്കുക കേട്ടോ അപ്പോൾ ബട്ടർ സ്കോച്ച് എസൻസ് ആയതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി അതിന് നല്ല സ്മെല്ലുള്ളതാണ് അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടോ പൊടിക്കാത്തതാണെങ്കിൽ 3/4 കപ്പ് എടുത്താൽ മതി പൊടിച്ച പഞ്ചസാര 1 കപ്പ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ടും ഒപ്പം തന്നെ ഇട്ടാൽ മതി അപ്പോഴാണ് കൂടുതൽ ഫ്ലഫി ആവേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ എഗ്ഗിൻ്റെ യെല്ലോ കളറ് മാറി ഒരു ഓഫ് വൈറ്റ് കളർ ആവുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്യട്ടെ അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുക ഇത് നല്ലോണം ചെയ്താൽ നമ്മുടെ കേക്ക് നന്നാവും അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിക്കുക കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ബട്ടർ ചേർക്കണവർക്ക് അത് ചെയ്യാം കേട്ടോ അത് ഒന്ന് ബീറ്റ് ആവണ വരെ മിക്സ് ചെയ്താൽ മതി കേട്ടോ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട എന്നാൽ ബീറ്റ് ആവും വേണം ഓയിൽ അവിടെ വീണ് തെളിഞ്ഞ് കെടുക്കാനും പാടില്ല കേട്ടോ അല്ല അപ്പോഴും കേക്ക് നമ്മുടെ ശരിയാവില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ 4 ഇട്ട് കൊടുക്കലാണ് അപ്പോൾ 4 ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക 3 പ്രാവശ്യമായിട്ട് 4 ഇടുക 2 പ്രാവശ്യമായിട്ട് പാലൊഴിക്കുക അങ്ങനെ ചെയ്യട്ടെ 1/2 കപ്പ് പാലാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് ആദ്യം പകുതി ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇതേപോലെ ഇത്രയും പതുക്കെ തന്നെ മിക്സ് ചെയ്യുക കേട്ടോ അതുതന്നെയാണ് ഞാൻ ഈ എടുത്ത് കാണിച്ചത് കൂട്ടുകാർക്ക് സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല ഞാൻ മുന്നൊക്കെ എപ്പോഴും സ്പീഡ് കൂട്ടി എല്ലാതും കാണിക്കാറാണ് പതിവ് അപ്പോൾ ശരിക്കും മനസ്സിലാവില്ലല്ലോ അപ്പോൾ എനിക്കത് അങ്ങനെ തോന്നി അത് കാരണം കൊണ്ട് വളരെ സ്ലോവിൽ തന്നെ ചെയ്തു കേട്ടോ അപ്പോൾ ആദ്യം 4 ഇടുക എന്നിട്ട് പാലൊഴിക്കുക മിക്സ് ചെയ്യുക വീണ്ടും 4 ഇടുക പാലൊഴിക്കുക മിക്സ് ചെയ്യുക അവസാനം 4 ഇടുക കേട്ടോ അവസാനം ആദ്യം 4 തന്നെ ചേർക്കണം അതായത് മൈദ ചേർക്കണം അതിലേക്ക് യെല്ലോ കളറ് 1-2 ഡ്രോപ്പോ 3 ഡ്രോപ്പോ നമുക്ക് എത്ര യെല്ലോ കളറ് വേണം അതിനനുസരിച്ച് ചേർക്കുക അതുപോലെ എസൻസും 1-3 തുള്ളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ വേണമെങ്കിൽ അപ്പം ഇത്രയേ ഉള്ളൂ ഫ്ലോർ അവസാനം കുറച്ച് ഒന്ന് മാറ്റി വെച്ചിട്ട് ചെയ്യണം അപ്പം ആ കളറൊക്കെ മിക്സ് ആവണോടുകൂടി ഇങ്ങനെ മിക്സ് ആയിക്കോളും നമ്മുടെ ഈ ബാറ്റർ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ കേക്ക് എത്ര സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ സൈഡിലൊക്കെ ആയിട്ടുണ്ടാവും അതൊക്കെ നല്ലോണമെന്ന് എടുത്ത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് കുക്കറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഞാൻ പലതും പല സൈസിൽ തന്നെ ചെയ്തേക്കുന്നത് അപ്പോൾ 8 ഇഞ്ചിൻ്റെ ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ അതവിടെ ആയിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ കേക്കിൻ്റെ സോസ് ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കുകയാണ് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര മെൽട്ടാക്കി എടുത്തിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും വിപ്പിംഗ് ക്രീമും പഞ്ചസാരയും ഒപ്പമാണ് ചേർക്കേണ്ടത് നമുക്ക് എത്രയ്ക്കാണോ സോസ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക അതിലേക്ക് 1/50 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഒഴിക്കുമ്പോൾ തന്നെ ആകെ കട്ടയ്ക്കാവും പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തീ കുറച്ച് നേരം കത്തിക്കണം അപ്പോഴാണ് റെഡി ആവുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ബട്ടറൊക്കെ കഴിഞ്ഞു പോവും ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും
അപ്പൊ കൂടുതല് നമ്മൾ ഉപയോഗിക്കാറാകുമ്പോഴേക്കും കൂടുതൽ ടൈറ്റ് ആവാൻ വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി കേട്ടാ. ഞാൻ അപ്പം ഒരു പാത്രത്തിലാക്കി അവിടെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ അതേ പാത്രത്തിൽ തന്നെ പിന്നെ വെള്ളമൊന്നും കേക്കിലാവാൻ പാടില്ല, നേരത്തെ കഴുകാനും തുടയ്ക്കാനും പോകാണ്ടിരിക്കണം നല്ലത്. ഞാനൊരു അര അപ്പൊ നമ്മുടെ കേക്ക് അത്രയും സമയമായിരിക്കും വേവായി, നല്ല സോഫ്റ്റായി, നല്ല കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അരക്കപ്പ് പഞ്ചസാര മെൽറ്റാക്കി എടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ടോണ്ട് കുഴപ്പമില്ല, കൈ എടുക്കാതെ തന്നെ ഇളക്കണം എന്ന് മാത്രമുള്ളൂ കേട്ടോ. അതിലേക്കും ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ചൂടുള്ള പാത്രത്തിന്റെ മുകളിലായിരുന്നു ബട്ടർ കൊണ്ട് വെച്ചിരുന്നത്, അതുകൊണ്ടാണ് അത് മെൽറ്റായിട്ടിരിക്കണത് കേട്ടാ. അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ബദാമാണ്, ശരിക്കും ബട്ടർ സ്കോച്ചിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടർ സ്കോച്ചും കുറച്ച് കാഷ്യൂനട്ടും ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ കപ്പലണ്ടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, കപ്പലണ്ടി മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല, ടേസ്റ്റ് തന്നെയാണ് എല്ലാതും. അത് കഴിഞ്ഞ് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ഈ കുഞ്ഞു വരലില്ലേ, അത് വെച്ച് ഇങ്ങനെ കുത്തി കുത്തി എടുത്താൽ മതി നല്ലോണം ഉറച്ച് കഴിയുമ്പോൾ. നമ്മുടെ കേക്കിന്റെ ബട്ടർ പേപ്പർ ഇതേ മാറ്റി കളഞ്ഞു, സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് 3 പീസാക്കിട്ട് മുറിച്ചെടുക്കുക. ആദ്യം കത്തി കൊണ്ടൊന്ന് അടയാളം ഇട്ട് കൊടുത്തിട്ട് മുറിച്ചെടുക്കുക കേട്ടാ. ഇല്ലാത്ത ഒരു നൂല് വെച്ച് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിൽ ഒഴിച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് 1 കപ്പ് വെള്ളത്തിന് 1/2 കപ്പ് പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള കൂട്ടുകാർ വേണമെങ്കിൽ 1 കപ്പിന് 1 കപ്പ് തന്നെ വേണമെങ്കിൽ ചേർക്കണവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടാ. അപ്പൊ അതിൽ കുറച്ച് ബട്ടറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബട്ടറോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ 9 ഇഞ്ചിന്റെ ബേസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് കേക്ക് വെച്ച് കൊടുത്തു കേട്ടാ. അപ്പൊ ഈ 7 ഇഞ്ചിന്റെ ചെയ്യുമ്പോൾ ഉയരാണ് കേട്ടോ കേക്കിന് ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ 8 ഇഞ്ചിന്റെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലുപ്പമുണ്ടാവും. മുകളിലും കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തു, വെള്ളി വീഴുണ്ട് അല്ലെ, ആക്കി കൊടുത്തു. പിന്നെ നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീമിന് നമുക്ക് എത്ര കളർ വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. കൂടുതൽ കളർ ആഡ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ടെൻഷനായിട്ടാണ്, നമുക്ക് ഫുഡ് കഴിക്കാനുള്ളതല്ലേ എന്നിങ്ങനെ ചിന്തിക്കും ഞാൻ. അത് കാരണം കൊണ്ട് എത്രയായാലും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെയല്ലേ ഇത് സെയിൽ ചെയ്യുന്നത്. അത് നല്ലോണം 1/2 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ക്രീം സെയിൽ ചെയ്യുമ്പോൾ ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലേക്കൊക്കെ ആകുമ്പോൾ കുറവ് ചേർക്കണോണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസാണ് ഇട്ട് കൊടുത്തത്, അപ്പോൾ ഇത്തിരി കട്ടയുണ്ടായിരുന്നു, അപ്പോൾ ടീസ്പൂൺ കൊണ്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുത്തപ്പോൾ അത് കറക്റ്റായി. പിന്നെ ബദാമൊക്കെ പൊടിച്ചു വെച്ചത് പ്രളയെന്നാണ് പറയുക കേട്ടോ, ഇതിനെ ഈ ബദാം ഇങ്ങനെ കാരമലൈ ഇത് എടുക്കണേനെ, അത് കൊത്തി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിൽ വെച്ച് അടിക്കരുത് കേട്ടോ ഒരിക്കലും, അപ്പോൾ ആകെ കട്ടയായി പോകും. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും കേക്ക് വെച്ച് കൊടുക്കുക, വീണ്ടും ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുക. അങ്ങനെ ഏറ്റവും അടിയിലത്തെ ഭാഗമാണ് ഏറ്റവും മുകളിൽ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടുക. മുകളിലും കുറച്ച് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുകളിലും സൈഡിലൊക്കെ നല്ല ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുക. പിന്നെ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്പാച്ചിലായാലും പാലറ്റ് നൈഫ് ആയാലും കേക്ക് മെക്കി തൊടരുത് കേട്ടോ. നമ്മൾ ഈ ക്രീമുമ്പോൾ മാത്രമാണ് ടച്ച് ആവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ക്രംസ് നമ്മുടെ കേക്കിലേക്ക് ക്രീമിലേക്ക് ആകെ അങ്ങോട്ട് ആയിട്ട് പിന്നെ എത്ര ഫിനിഷാക്കിയാലും കേക്ക് ഫിനിഷാവില്ല. അപ്പം ഇങ്ങനെയൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഓവർ ക്രീമൊന്നും വെച്ച് കൊടുക്കണ്ട, നമുക്ക് ഫിനിഷാവാൻ കേക്കിൽ ഓവർ ഫിനിഷായി ക്രീം ടേസ്റ്റ് ഒന്നല്ല, പക്ഷെ ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ സൈഡിൽ ഇത്തിരി കൂടുതൽ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ നല്ല നീളമുള്ള പാലറ്റ് നൈഫ് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാർഡ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇപ്പൊ സൈഡിൽ ഇതേ ഇങ്ങനെ തുടച്ചെടുക്കുക. അപ്പൊ കുറച്ച് നമ്മുടെ ആ കത്തീമ ഇങ്ങനെ ആവുമ്പോൾ അത് മാറ്റി എടുക്കുക. അതേപോലെ ഇതേപോലെ ഓരോ ഭാഗത്തൊക്കെ ഇല്ലാത്തതുണ്ടെങ്കിൽ അമർത്തി കത്തിയാക്കാണ്ട് ഇത്തിരിയും കൂടി ക്രീം ആക്കി കൊടുത്തിട്ട് ഫിനിഷാക്കി എടുത്തോളാം, അല്ലെങ്കിൽ പിന്നെ ക്രീം ഇങ്ങോട്ട് നീങ്ങിപ്പോയിട്ട് കേക്കൊക്കെ തെളിഞ്ഞ് കാണും, അപ്പൊ നമ്മുടെ കേക്ക് കാണാൻ ഭംഗിയുണ്ടാവില്ല. അതേപോലെ മുകളിൽ ഫിനിഷ് ചെയ്യുമ്പോൾ ചില ഭാഗം ഉയർന്നു താഴ്ന്നൊക്കെ നിൽക്കില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ മുകളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നവർക്കും താഴ്ന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി വടിച്ച് വടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവും. പിന്നെ ഞാൻ ഓവറായിട്ട് ഫിനിഷാക്കാൻ നിന്നില്ല കേട്ടോ. കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രഷ് ഓയില് ബ്രഷ് ചെയ്യണ ആ ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വെറുതെ ഒന്ന് ഞാൻ ചുറ്റിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഓവറായിട്ട് സ്ക്രൈപ്പർ വെച്ച് ആ ഒരു ഫിനിഷിങ് അതും ഇല്ല, എന്നാൽ നല്ല ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കണ ഒരു ഫീലും കിട്ടും. പിന്നെ അടിയിൽ ബോർഡറായിട്ട് കൊടുത്തത് പ്രളയനാണ്, പ്രളയം എന്ന് വെച്ചാൽ ബദാം പൊടിച്ചത് കേട്ടാ. ഇനി ചിലവർക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പം അത് കൈകൊണ്ട് കൊടുക്കല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല നമുക്ക്, അപ്പം കൈകൊണ്ട് തന്നെ വെച്ച് കൊടുത്തു കേട്ടാ. അത് കഴിഞ്ഞ് ഞാൻ ആ ബ്രഷിൻ്റെ മറ്റേ തലോണ്ട് തന്നെ അമർത്തി അമർത്തി കേക്കിലേക്ക് അമർത്തി അമർത്തി കൊടുത്തു. ബ്രഷ് കൊണ്ട് തന്നെ അതിങ്ങനെ വൃത്തിയാക്കി എടുക്കുക കേട്ടോ സൈഡിലുള്ളതൊക്കെ. പിന്നെ കൈ തൊടാൻ പോയരുത്, അപ്പം ക്രീമും ടച്ച് ആയാലും ശരിയാവില്ല. അപ്പം ഈ
നോസിൽ ഞാൻ എടുത്ത് കാണിക്കാൻ പെട്ടെന്ന് വിട്ടുപോയി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽ ചെയ്യണ കേക്ക് ആയതുകൊണ്ട് വീഡിയോ പിടിക്കണേലെല്ലാം ഇമ്പോർട്ടൻറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കണേനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് ചെറിയ വെളിച്ചത്തിൻ്റെ കുറവും അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എല്ലാം ചുറ്റും അത് കൊടുത്തു, മുകളിലും ഒരേ അതിൻ്റെ മുകളിലൊക്കെ ഒരേ സ്റ്റാർ വെച്ചു കൊടുത്തു. അല്ലെങ്കിൽ ചെറിയ വെച്ച് കൊടുക്കണമെങ്കിൽ ചെറിയ വെച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ബദാം വെച്ച് കൊടുക്കണമെങ്കിലോ, എന്താണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യാം. പിന്നെ നമ്മുടെ ബദാം പൊടിച്ചത് ഉള്ളിലും നിറയെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. സൈഡിലും റെഡ് കളറ് സ്റ്റാർ വെച്ച് കൊടുത്തു. ക്രിസ്മസ് അല്ലേ, സ്റ്റാർ ഇരിക്കട്ടെ. അപ്പം അങ്ങനെ നല്ല സിമ്പിൾ ഡെക്കറേഷനും എന്നാൽ നല്ല ഭംഗിയുള്ള ഡെക്കറേഷനായി നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ തൂക്കം നോക്കുന്നത് വാങ്ങിച്ചിട്ടുണ്ടെന്ന്, 300 രൂപയായിട്ടുള്ള കേക്ക് ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് കുറേ നാളെ അന്വേഷിച്ച് നടക്കണം. നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പം 1304 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. ഞാൻ 700 രൂപ മുതൽ 950 രൂപ വരെ നമുക്ക് ബട്ടർ സ്കോച്ചിന് റേറ്റ് വാങ്ങിക്കാം. ഒരേ ഏരിയ അനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരും കേട്ടോ. ഹായ്, ഇപ്പൊ വീഡിയോ കണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കണ. അപ്പൊ ഞാൻ ഓവറായിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചല്ലേ, ഞാൻ തന്നെ പറയുന്നുണ്ട് വീഡിയോയ്ക്കല്ല കേക്കിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് സെയിലായെന്ന കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ആ ബേസ് തൂക്കം നോക്കണത് കാണിച്ചു, പക്ഷെ അതിൽ വീഡിയോയിൽ സംസാരിക്കാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ വീഡിയോ അത്രയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളു. അപ്പൊ ആ ബേസിന്റെ ഗ്രാമം എന്ന് പറയുന്നത് 9 ഇഞ്ചിന്റെയും 65 ഗ്രാമാണ്. അപ്പൊ അത് കഴിച്ചിട്ടാണ്, അപ്പൊ 1304 ആണ്. അപ്പൊ 1.5 കിലോ അങ്ങോട്ട് തികച്ചില്ല കേക്ക്. അപ്പൊ അത് കഴിച്ചിട്ടാണ് ആ ബേസിന്റെയും കൂടിയും നോക്കണത്, നോക്കിയിട്ടാണ് നമ്മൾ തൂക്കം നോക്കേണ്ടത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ മാതിരി മുട്ട വേണമെങ്കിൽ ഒരെണ്ണം കുറയ്ക്കാം, നിർബന്ധമില്ല. എന്താ വെച്ചാൽ ഒരു 1200 ഒക്കെ നമ്മള് വീട്ടിൽ നിന്ന് സെയിൽ ചെയ്യണവർക്ക് ഉണ്ടായതുകൊണ്ട് അത്ര കുഴപ്പമൊന്നുമില്ല. ബേക്കറിയിലേക്കൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു മുട്ട കുറച്ചോളൂ കേട്ടോ. അപ്പൊ ശരി, കറക്റ്റ് കിട്ടും. അപ്പൊ അത്രയ്ക്കുള്ളൂ. വേറെ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിരുന്നു, ഇനി കേക്കിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പൊ ഞാൻ കൃത്യമായിട്ട് തന്നെ മറുപടി പറയേണ്ടതാണ്. അപ്പൊ ഇപ്പൊ 2 ദിവസമായിട്ട് കമന്റിനൊന്നും റിപ്ലൈ ഞാൻ തന്നിട്ടില്ല, എനിക്ക് ടൈം ഇല്ലാണ്ടാണ്. അപ്പൊ ഈ കേക്കിന്റെ ഓർഡറുകളും വീട്ടിലെ ജോലിയും ജോലിക്ക് പോലും യൂട്യൂബിൽ എഡിറ്റിംഗ് എല്ലാവരും കൂടി സാധിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ കമന്റിനൊക്കെ റിപ്ലൈ ഞാൻ ഇത് കഴിഞ്ഞിട്ട് തരാം. ഫോൺ എടുക്കാൻ പോലും നേരല്ലേ, ഇപ്പൊ എഡിറ്റിംഗിന്റെ കാര്യത്തിന് മാത്രമാണ് ഫോൺ എടുക്കണുള്ളൂ ഇപ്പൊ ഞാൻ, അല്ലെങ്കിൽ ഞാൻ എടുക്കണില്ല. അപ്പോൾ കമന്റിന് 1.5 ദിവസം കഴിയുമ്പോഴാണ് റിപ്ലൈ തരുള്ളൂ. ഇനിയിപ്പോൾ ഉണ്ടാക്കണ നേരത്ത് പെട്ടെന്ന് ചെയ്യണ ഒരു അത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കമന്റിന് ഞാൻ റിപ്ലൈ തന്നിരിക്കും കേട്ടോ. അപ്പം ഇനി നാളെ രാവിലെ 9 മണിക്ക് അടുത്ത ഒരു കേക്കിന്, ഇന്ന് നാളെ രാവിലെ ആവില്ല, അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 9 മണിക്കാണുള്ള കേക്കിൻ്റെ തന്നെ വീഡിയോ ആണ്. ഡയർമലിഫല്ല മറിയില്ല, ഡയർമലിഫ് പഠിക്കാൻ സമയമില്ല അത് കാരണം കൊണ്ട്. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി കഴിയുന്ന കേക്കിൻ്റെ വീഡിയോ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വരാം. ഓക്കെ, ബൈ, സീ യു.